ഹായ് നമസ്കാരം, ഏവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ലോകത്തുള്ളതിൽ വെച്ച് വളരെ വ്യത്യസ്തമായി കാണപ്പെടുന്നതും എന്നാൽ ഇന്നേവരെ ലോകത്തിന് പോലും കണ്ടെടുക്കാൻ സാധിക്കാത്ത വിധത്തിലുള്ള അത്ഭുതങ്ങൾ ഒളിഞ്ഞിരിക്കുന്ന ഏഴ് ക്ഷേത്രങ്ങളിലെ നിഗൂഢമായ രഹസ്യങ്ങളാണ് ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ കാണാൻ കൊണ്ട് പോകുന്നത്. സോ വീഡിയോ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്, അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ കൊണ്ട് ശ്രമിക്കാം. കാർണിമാത ടെമ്പിൾ. ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് രാജസ്ഥാനിലുള്ള ദഷ്നോക് എന്ന പ്രദേശത്തായിട്ടാണ്. ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത എന്തെന്നാൽ എവിടെ നോക്കിയാലും നമുക്ക് ധാരാളം എലികളെ മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ക്ഷേത്രത്തെ അറിയപ്പെടുന്നത് എലികളുടെ ക്ഷേത്രമായിട്ടാണ്. 2017 ഏതാണ്ട് ഇവിടം 2000 എലികളാണ് ഉണ്ടായിരുന്നത്. നമ്മുടെ ലോകത്ത് തന്നെ ഒരേ സ്ഥലത്ത് ഇത്രയും അധികം എലികളെ കാണപ്പെടുന്നതും ഈ ഒരു ക്ഷേത്രത്തിൽ തന്നെയാണ്. 1917 ഗംഗാസിംഗ് എന്ന രാജാവാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചത്. എന്നാൽ അന്ന് ഈ ക്ഷേത്രം നിർമ്മിച്ചത് എലികൾക്ക് വേണ്ടിയിട്ടായിരുന്നില്ല, മറിച്ച് കാർണിമാത എന്ന ദൈവത്തിന് വേണ്ടിയിട്ടായിരുന്നു. എന്നാൽ നാളുകൾ ഓരോന്നും കഴിഞ്ഞു പോകെ ഇവിടേക്ക് ധാരാളം എലികൾ എത്തുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ ക്ഷേത്രത്തിലേക്കുള്ള കാണിക്കയെ സ്വർണത്തിൽ തീർത്ത എലികൾ തന്നെയാണ്. അതുപോലെ തന്നെ ഈ ഒരു ക്ഷേത്രത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് എലികൾ കുടിച്ച് മിച്ചം വെക്കുന്ന പാലാണ് ഇവിടം സന്ദർശിക്കുന്ന ഭക്തർ തീർത്ഥമായി കുടിക്കുന്നത്. ഓരോ വർഷം കൂടുന്തോറും ഈ ക്ഷേത്രത്തിലുള്ള എലികളുടെ എണ്ണവും ധാരാളമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് ലോകമാകമാനം ഈ ഒരു ക്ഷേത്രം വളരെയേറെ ഫേമസ് ആയിരിക്കുകയാണ്. കൈലാസ ടെമ്പിൾ. എല്ലോറ എന്നറിയപ്പെടുന്ന ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് മഹാരാഷ്ട്രയിലുള്ള വെരുൾ എന്ന പ്രദേശത്തായിട്ടാണ്. പേരുപോലെ തന്നെ ഹിന്ദുദേവൻ ശിവന് വേണ്ടി നിർമ്മിക്കപ്പെട്ട ക്ഷേത്രമാണിത്. അതും എടുത്തു പറയേണ്ടത് ഇത് സാധാരണ ക്ഷേത്രത്തെ പോലെ നിർമ്മിക്കപ്പെട്ട ഒരു ക്ഷേത്രമല്ല, എന്തെന്നാൽ ഒരു വലിയ മലയെ മുഴുവനായി കുത്തിയെടുത്ത ക്ഷേത്രമാണിത്. കൃത്യമായി പറയുകയാണെങ്കിൽ ഏതാണ്ട് 400,000 ടൺ വെയിറ്റുള്ള ഒരു വലിയ മലയെ അങ്ങനെ തന്നെ കുത്തിയെടുത്ത ഒരു ക്ഷേത്രം കൂടിയാണിത്. എന്നാൽ ഇപ്പോഴുള്ള ടെക്നോളജി വെച്ച് പോലും ഇതുപോലൊരു നിർമ്മിതി പണിയുക എന്നത് വളരെ ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമാണ്. എന്നാൽ 8th century ആളുകൾ എങ്ങനെയാണ് ഈ ക്ഷേത്രം പണി കഴിപ്പിച്ചതെന്ന് ആർക്കും ഒരറിവുമില്ല. അതുകൊണ്ട് തന്നെ ലോകത്തുള്ള എല്ലാ ആർക്കിടെക്ചർമാരും ഈ ക്ഷേത്രത്തെയും ഈ ക്ഷേത്ര നിർമ്മാണത്തെയും ഒരു അത്ഭുത നിർമ്മിതിയായിട്ടാണ് കാണപ്പെടുന്നത്. എന്നാൽ ആറാൻസെബ് എന്ന മുഗൾ ചക്രവർത്തി 1640 1000 യുദ്ധ സൈനികരെ കൊണ്ട് ഈ ക്ഷേത്രം തകർക്കാൻ ശ്രമിച്ചെങ്കിലും അത് അമ്പയെ പരാജയപ്പെടുകയാണ് ഉണ്ടായത്. അത്രത്തോളം വളരെ സ്ട്രോങ് ആയി പണി കഴിപ്പിച്ച ഒരു ക്ഷേത്രമാണ് ഈ എല്ലോറ എന്നറിയപ്പെടുന്ന കൈലാസ ടെമ്പിൾ. ബൃഹദീശ്വര ടെമ്പിൾ. ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്ടിലെ തഞ്ചാവൂരാണ്. 1000 മുമ്പുള്ള രാജരാജ ചോള രാജാവാണ് ഈ ക്ഷേത്രം പണി കഴിപ്പിച്ചത്. ഈ ക്ഷേത്രം 1000 മുമ്പേ 135,000 ടൺ ഗ്രാനൈറ്റ് പാളികൾ ഉപയോഗിച്ച് നിർമ്മിച്ച ഒരു ക്ഷേത്രമാണെന്ന് പറയപ്പെടുന്നു. ഈ ക്ഷേത്രം 1000 ആളുകളെയും 3000 ആനകളെയും കൊണ്ട് നിർമ്മിച്ച ഒരു ക്ഷേത്രം കൂടിയാണ്. ഈ ക്ഷേത്രത്തിന് നമുക്കറിയപ്പെടാത്ത ഒരുപാട് പ്രത്യേകതകൾ ഉണ്ടെന്ന് കരുതപ്പെടുന്നു. ഇതിൽ വളരെയധികം എടുത്തു പറയേണ്ടത് ഈ ഗോപുരത്തെ ഒരു പസിൽ പോലെ അടുക്കി നിർമ്മിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഈ ക്ഷേത്രത്തിന് മുകളിലുള്ള ഗോപുരം മാത്രം ഏതാണ്ട് 80 ടൺ വെയിറ്റിൽ ഒരേ പാറയിൽ നിർമ്മിക്കപ്പെട്ട ഒരു ഗോപുരമാണ്. ഈ ഗോപുരത്തെ ക്ഷേത്രത്തിന് മുകളിൽ സ്ഥാപിക്കുന്നതിന് വേണ്ടി 6 കിലോമീറ്റർ ചരിവേറിയ ഒരു പാത നിർമ്മിച്ച് 6 വർഷത്തോളം കഷ്ടപ്പെട്ട് ആനകളെയും കുതിരകളെയും ഉപയോഗിച്ച് കെട്ടിവലിച്ചാണ് ഈ ഗോപുരം അവിടെ സ്ഥാപിച്ചതെന്നും പറയപ്പെടുന്നു. 1000 മുമ്പുള്ള തമിഴരുകൾ യാതൊരു ടെക്നോളജിയും ഇല്ലാതെ ഈ ഒരു ഡിസൈനിൽ എങ്ങനെയാണ് ഈ ഒരു ക്ഷേത്രം യാതൊരു പോരായ്മയും കൂടാതെ വളരെ സക്സസ്ഫുള്ളായി നിർമ്മിച്ചതെന്നോർത്ത് ലോകത്തുള്ള എല്ലാ ആർക്കിടെക്ചർമാരും ഇന്നും അത്ഭുതത്തോടെയാണ് ഈ ഒരു നിർമ്മിതിയെ നോക്കിക്കാണുന്നത്. അങ്കൂർവാട് ടെമ്പിൾ. കംബോഡിയയിലുള്ള ക്രോംസീം എന്ന പ്രദേശത്തായിട്ടാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ലോകത്ത് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ക്ഷേത്രം കൂടിയാണ് കംബോഡിയയിലെ അങ്കൂർവാ ടെമ്പിൾ. ഈ ക്ഷേത്രം 400 ഏക്കർ നിലത്തിൽ വളരെ വിശാലമായ രീതിയിൽ നിർമ്മിക്കപ്പെട്ട ഒരു ക്ഷേത്രമാണ്. രാജ സൂര്യവർമ്മൻ 12th century വിഷ്ണുദേവന് വേണ്ടി സമർപ്പിച്ച ഈ ക്ഷേത്രത്തിൽ നാം ഏവരെയും അത്ഭുതപ്പെടുത്തുന്ന ധാരാളം നിർമ്മിതികളാണ് ഒളിഞ്ഞുകിടക്കുന്നത്. ഈ ക്ഷേത്രത്തിൽ മുഴുവനായും ഏതാണ്ട് 1796 സ്ത്രീകളുടെ കൽപ്രതിമകളും അതേപോലെ ഈ ക്ഷേത്രത്തിലുള്ള വലിയ വലിയ ഗോപുരങ്ങളിൽ പോലും സ്ത്രീകളുടെ മുഖത്തെ കൊത്തിവെച്ചിരിക്കുന്നത് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇത്രയും വലിയ ഒരു ക്ഷേത്രം ഏതോ ഒരു കാരണത്താൽ ആ കാലഘട്ടത്തിൽ ഇവിടം ഭരിച്ചിരുന്ന രാജാക്കന്മാർ മൂടി വയ്ക്കുകയാണ് ഉണ്ടായത്. ഈ കാരണത്താൽ ആ കാലത്തുള്ള ആളുകൾക്കൊന്നും ഈ ക്ഷേത്രത്തെയോ ഈ ക്ഷേത്ര നിർമ്മാണത്തെക്കുറിച്ചോ വലിയ അറിവുകളോ മറ്റൊന്നും തന്നെ ഇല്ലായിരുന്നു. പിന്നീടുള്ള കൊളോണിയൽ കാലഘട്ടമായ 1860 ഫ്രഞ്ച് ആർക്കിയോളജിസ്റ്റായ അഗിമോവ എന്ന ആർക്കിയോളജിസ്റ്റാണ് കംബോഡിയൻ ഗവൺമെൻറ്റിന് ഈ പ്രദേശത്തെക്കുറിച്ച് പരിചയപ്പെടുത്തുന്നത്.
പിന്നീട് തുടർന്നുള്ള കാലഘട്ടത്തിൽ ഈ പ്രദേശം വലിയൊരു ടൂറിസ്റ്റ് പ്ലേസായി മാറുകയാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കംബോഡിയയിലെ ഏറ്റവും വലിയൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനും കൂടിയാണ് ഈ അങ്കോർവാട്ട് ടെമ്പിൾ. കൊണാർക്ക് സൺ ടെമ്പിൾ. ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഒഡീഷയിലുള്ള കൊണാർക്ക് എന്ന പ്രദേശത്തായിട്ടാണ്. ഇത് 13th century നിർമ്മിക്കപ്പെട്ട ഒരു ക്ഷേത്രമാണ്. ഈ ക്ഷേത്രം നമ്മളേവരെയും അത്ഭുതപ്പെടുത്തുന്ന തരത്തിൽ നിർമ്മിക്കപ്പെട്ട ഒരു ക്ഷേത്രവും കൂടിയാണ്. ഈ ക്ഷേത്രത്തിന് ചുറ്റും ഒരു ദിവസത്തിലെ 24 hours സമയത്തെ സൂചകമായി 24 chakras ഒരാഴ്ചയിലെ 7 days സൂചിപ്പിക്കുന്നതിനായി 7 kudras നിർമ്മിച്ചു വെച്ചിട്ടുണ്ട്. ഈ 7 kudras സൂര്യൻ ഉദിക്കുന്ന ദിക്കായ കിഴക്ക് ഭാഗത്തേക്ക് നോക്കുന്ന തരത്തിലും, അതുപോലെ ഈ ചക്രങ്ങളുടെ നിഴൽ വെച്ച് സമയത്തെ കൃത്യമായി പറയാൻ സാധിക്കുമെന്നത് ഈ ക്ഷേത്രത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ്. ഈ ക്ഷേത്രം പണി കഴിപ്പിക്കുവാൻ വേണ്ടി 12 years എടുത്തത്. എന്തുകൊണ്ടെന്നാൽ അത്രത്തോളം ഈ ക്ഷേത്രത്തിലുള്ള ചുവരുകൾ മുതൽ തൂണുകൾ വരെ, അങ്ങനെ എല്ലായിടങ്ങളിലും ഒരുപാട് അർത്ഥവത്തായ നിർമ്മിതികളാണ് നിർമ്മിച്ചു വെച്ചിരിക്കുന്നത്. കാലം 700 കഴിഞ്ഞിട്ടും ഇന്നും ഈ ക്ഷേത്രം വളരെ സ്ട്രോങ് ആയിട്ട് തന്നെയാണുള്ളത്. കാർണക് ടെമ്പിൾ. ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഈജിപ്തിലാണ്. ലോകത്തിൽ തന്നെ ഒരുപാട് വർഷങ്ങൾ കൊണ്ട് നിർമ്മിച്ച ഒരു ക്ഷേത്രമെന്ന പ്രത്യേകതയും ഇതിനുണ്ട്. അതായത് 2000 BC ആരംഭിച്ച നിർമ്മാണം 30 BC പോലും മുഴുവനായി പൂർത്തീകരിക്കുവാൻ സാധിച്ചില്ല. 1500 പല രാജാക്കന്മാരും ഈ ക്ഷേത്രം മുഴുവനായി പൂർത്തീകരിക്കുവാൻ ശ്രമിച്ചുവെങ്കിലും ഇതിൻ്റെ ഏതാണ്ട് 70% മാത്രമേ പൂർത്തീകരിക്കുവാൻ സാധിച്ചുള്ളൂ. അത്രത്തോളം അളവിൽ വളരെ ബ്രഹ്മാണ്ഡമായിട്ടാണ് ഈ ക്ഷേത്രം പൂർത്തീകരിക്കുവാൻ ശ്രമിച്ചിരുന്നത്. ഈ ക്ഷേത്രത്തിലുള്ള എല്ലാ ചുവരുകളും തൂണുകളും ഒരു പസിൽ പോലെ ഒരു പാറയ്ക്കുമേൽ മറ്റൊരു പാറ അട്ടിവെച്ചാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഇപ്പോഴുള്ള ലേറ്റസ്റ്റ് ടെക്നോളജിക്ക് പോലും ഈ ക്ഷേത്രത്തിലെ കല്ലുകൾക്കുള്ളിലെ രഹസ്യങ്ങൾ കണ്ടുപിടിക്കാൻ സാധിക്കാത്ത രീതിയിൽ എല്ലാ കല്ലുകളിലും ചുവരുകളിലും ഒരുപാട് എഴുത്തുകളും അടയാളങ്ങളുമാണുള്ളത്. ആ കാരണത്താൽ ഈജിപ്ത് ഗവൺമെൻറ് ഈ ക്ഷേത്രം പുതുക്കി പണിയാൻ മുഴുവനായി ശ്രമിച്ചെങ്കിലും ഇത് മുഴുവനായി പൂർത്തീകരിക്കാൻ ഇന്നേ വരെ സാധിച്ചിട്ടില്ല. കാമക്യ ടെമ്പിൾ. ആസാമിലുള്ള ഗുവാഹാട്ടിയിലാണ് ഈ വ്യത്യസ്തമായ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ ഇതുവരെ കണ്ടതിൽ നിന്നും കേട്ടതിൽ നിന്നും വളരെയേറെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ക്ഷേത്രമാണ് ആസാമിലുള്ള ഈ കാമക്യ ടെമ്പിൾ. ഈ ക്ഷേത്രത്തിൽ യാതൊരു ദൈവങ്ങളുടെ വിഗ്രഹങ്ങളോ അല്ലെങ്കിൽ ശിലകളോ അങ്ങനെയൊന്നും തന്നെ നമുക്ക് കാണാൻ സാധിക്കുകയില്ല. അതിനു പകരം വളരെയേറെ വ്യത്യസ്തമായി സ്ത്രീ യോനിയാണ് ഇവർ ആരാധിക്കപ്പെടുന്നത്. അതുപോലെ ഈ ക്ഷേത്രക്കുളത്തിലെ വെള്ളം മാസത്തിൽ 3 days ചുവപ്പ് കളറിൽ മാറുമെന്നും പറയപ്പെടുന്നു. ഇതും കൂടാതെ ഈ ക്ഷേത്രത്തെക്കുറിച്ച് ഒരുപാട് വ്യത്യസ്തമായ കഥകൾ നമുക്ക് കേൾക്കുവാൻ സാധിക്കും. എന്നാൽ ഇവർ ഈ ക്ഷേത്രത്തെക്കുറിച്ച് പറയുന്ന ഏതൊരു കഥയ്ക്കും ശരിയായ തെളിവുകൾ ഇന്നേ വരെ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. സോ ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ ക്ഷേത്രങ്ങളെക്കുറിച്ചുള്ള വീഡിയോകൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിപ്പോൾ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാം. ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ യാതൊരു മടിയും കൂടേണ്ട, ഡിസ്ലൈക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ കണ്ടുമുട്ടുന്നതുവരെ ഗുഡ് ബൈ.